നമസ്കാരം ട്രൂ ടിവിയിലേക്ക് സ്വാഗതം. എന്റെ പിന്നിൽ വളരെ തകൃതിയിൽ ഒരു പണി നടക്കുകയാണ്. കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഈ പണിയെടുത്തിരിക്കുന്ന കരാറുകാരനോ കൊച്ചിൻ കോർപ്പറേഷനോ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി പണിമുടക്ക് ദിവസമായിട്ട് പോലും ജനസേവനത്തിന് റോഡ് നിർമ്മാണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് എന്ന്. എന്നാൽ അതല്ല കഥ. രാവിലെ മുതൽ നവമാധ്യമങ്ങളിൽ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട്. എറണാകുളം നഗരമധ്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിലേക്കുള്ള ലിങ്ക് റോഡിൽ നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ ഒഴിവാക്കി ടാർ ചെയ്തു പോയ ഒരു കഥ നമ്മളെല്ലാവരും കണ്ടതാണ്. മാധ്യമങ്ങളിൽ ഈ കഥ വൈറലായതോടുകൂടി അധികാരികളുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. അവർ ഈ റോഡ് ടാർ ചെയ്യുവാൻ ഇറങ്ങിയിരിക്കുന്നു. ഇവിടെ ടാറിങ് ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാലോചിച്ച് നോക്കണം, എറണാകുളം പോലെയുള്ള ഒരു നഗര മധ്യത്തിലാണ് ഇത്തരം കോപ്രായങ്ങൾ ഇത്തരക്കാർ കാട്ടുകൂട്ടുന്നത്. മുഖ്യധാര ചാനലുകളിലൊക്കെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിന്റെ ഉത്തരവാദിത്തപ്പെട്ട കൗൺസിലർ നമ്മുടെ ജോർജ് സാർ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് കൗൺസിലർ? അതായത് ഈ 44-ാം ഡിവിഷനിലെ ഈ വർക്ക്, ഈ ടാറിങ് തുടങ്ങുമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എപ്പോ തുടങ്ങുമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. അതുപോലെ ഇവിടെ ഈ ശേരി ലിങ്ക് റോഡില് 4 വണ്ടികൾ അനാഥമായി കിടപ്പുന്നുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയ ശേഷം മാത്രമേ ടാറിങ് തുടങ്ങാൻ പാടുള്ളൂ എന്ന് ഒരു കൗൺസിലർ എന്ന നിലയിൽ ഞാൻ എന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് സാധാരണ ചെയ്യാന്ന് പറഞ്ഞാല് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് NOC എടുക്കും. ആദ്യം ഈ റോഡ് ടാർ ചെയ്യുമ്പോൾ NOC എടുത്തതിന് ശേഷം ഈ റോഡുകളിൽ അനാഥമായി കിടക്കുന്ന വണ്ടികൾ ഉണ്ടെങ്കിൽ അതിന് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പോലീസ് ഡിപ്പാർട്ട്മെന്റ് അടുത്ത് മാറ്റും. അതിനുശേഷമേ ഈ റോഡ് ടാർ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ ഇവരും ധൃതി പിടിച്ച് ഈ റോഡ് പെട്ടെന്ന് തന്നെ 4 വണ്ടികൾ ഒഴിച്ചിട്ട് ഇവിടെ ടാർ ചെയ്ത് BMBC നിലവാരത്തിൽ നിർമ്മിക്കുന്ന ഒരു റോഡാണ്. അതെ, തീർച്ചയായിട്ടും BMC 35 ലക്ഷം രൂപ മുടക്കി നിർമ്മിക്കുന്ന റോഡാണ് ഇപ്പൊ ഈ വർക്ക്. അല്ല, ഒരേ ലെവലിൽ വർക്കൊക്കെ ഫിനിഷിങ്ങാണ്. അതിലിപ്പോ നിങ്ങൾ കണ്ടറിയാം, ഇപ്പൊ ഈ വണ്ടി മാറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം വർക്കെല്ലാം ഫിനിഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥര് സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു. രാത്രിയിലാണ് ഈ ടാറിങ് നടന്നത്? ഇല്ല, ഉണ്ടായിട്ടില്ല. കാരണം 1:30 മണിക്കാണെങ്കിൽ പോലും ഞാനിപ്പോ അതിന്റെ അധികാരിപ്പെട്ടവരോട് ചോദിച്ചപ്പോ അവർ 12 വരെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അത് 1:30 മണിക്കാണ് ടാർ ചെയ്തിരിക്കുന്നത്. ഇത്രയും വലിയൊരു വർക്ക് നടക്കുമ്പോൾ തീർച്ചയായിട്ടും വേണം. ഈ വന്നിട്ടില്ല എന്നുള്ളത് എന്റെ അറിവ്. പക്ഷെ അവര് വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. പക്ഷെ എന്റെ അറിവില് അവർ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യിക്കാൻ സാധ്യത കുറവാണ്. പക്ഷെ ഇവര് പ്രാകൃതമായ കാര്യങ്ങൾ ഇവർ പറയുന്നത്, ഞാൻ കോൺട്രാക്ടർ ചോദിച്ചപ്പോ അവര് പറയുന്നത് പല ഡിവിഷനുകളും ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ പറയാം, അങ്ങനെ പ്രാകൃതമായ കാര്യം നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ തുടർന്നു കൊണ്ടുപോകുന്നതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. അതിന് ഉത്തരവാദിത്വം കുറവാണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ വർക്ക് ചെയ്ത് പോകാനാണെങ്കിൽ ഇതിന്റെ മറ്റുള്ള കാര്യങ്ങള് നമുക്ക് തീരുമാനിക്കേണ്ടി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഈ ഒരു റോഡ് പിന്നെ ഒരു ഉദാഹരണം മാത്രമാണ്. കൊച്ചിൻ കോർപ്പറേഷന്റെ മിക്ക റോഡുകളിലും അനുഭവം വന്നതിന്റെ വെളിച്ചത്തിൽ അത് കൊച്ചിൻ കോർപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊരു നടപടി ഉണ്ടാകണം. അടുത്ത കോർപ്പറേഷൻ കൗൺസിലില് ഈ വിഷയം എന്തായാലും ഞാൻ ഉന്നയിക്കും. ഈ അനാഥമായി കിടക്കുന്ന വണ്ടികൾ കാരണം ഈ ഒരു വണ്ടി ഇവിടെ കിടക്കുമ്പോ ഇതിന്റെ മറവിൽ അപ്പുറത്ത് വന്നിട്ട് വേസ്റ്റുകൾ വലിച്ചെറിയുന്ന ആളുകൾ. അപ്പൊ ഈ മറ കിട്ടുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ 2-3 ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിലും ഈ വണ്ടികളെ മറയിൽ കൊണ്ടുവന്ന് ഇടുന്നു കൊണ്ടിട്ട് ആരാണെന്ന് പോലും അറിയാൻ പറ്റുന്ന അവസ്ഥയുണ്ട്. അപ്പൊ അടുത്ത കൗൺസിൽ എന്തായാലും ഞാൻ ഈ വണ്ടികൾ അനാഥമായി കിടന്ന വണ്ടികൾ മാറ്റം ചെയ്യാനുള്ള നടപടികൾ എന്റെ ഭാഗത്തു ഉണ്ടാവും. അതെ, അത് തന്നെയാണ് പറയുവാനുള്ളത്. ഇവിടുത്തെ കൊച്ചിൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരോടാണ് ആദ്യം പറയുവാനുള്ളത്. ദയവ് ചെയ്ത് ഇപ്പോ LDF സർക്കാരിന്റെ പൊതുമരാമത്ത് വകുപ്പ് അടക്കം എല്ലാ കാര്യങ്ങളിലും മന്ത്രി അടക്കം ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പണിയും ഇത്തരത്തിലുണ്ടാകുന്ന ആളുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ്. രാവിലെ മുതൽ ഈ പറയുന്ന നമ്മുടെ കൗൺസിലർ അടക്കം കൊച്ചിൻ കോർപ്പറേഷൻ അടക്കം മുൾമുനയിൽ നിൽക്കുകയായിരുന്നു ഈ വാർത്തകൾ വന്നപ്പോൾ മുതൽ. കാരണം ഇത്ര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇലക്ട്രിക്കൽ പോസ്റ്റുകളൊക്കെ നിർത്തിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് പോകുന്ന പണികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കൊച്ചി പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിൽ ഇത്തരം പണിയുടെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത്. ഇതിനൊരു തീരുമാനം ഉണ്ടാവുക തന്നെ വേണം. ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും വീഴ്ച പറ്റിയത് ആരുടെ ഭാഗത്തു നിന്നായാലും അവർക്കെതിരെ നടപടി ഉണ്ടാവുക തന്നെ വേണം. ഇവിടെ ഈ കൊച്ചിൻ കോർപ്പറേഷനിൽ കലൂർ ലിങ്ക് റോഡിന്റെ വർക്ക് എടുത്തിട്ടുള്ള കരാറുകാരന്റെ പ്രതിനിധി നമ്മളോടൊപ്പം ഉണ്ട്. ശരി, സത്യത്തിൽ എന്താ സംഭവിച്ചത്? സത്യത്തിൽ ഞങ്ങൾ ടാർ ചെയ്യാൻ വരുമ്പം 4 വണ്ടി സൈഡിൽ കിടപ്പുണ്ട്. ഇതിവിടെ കിടപ്പുണ്ടെന്നുള്ളത് ഞങ്ങൾ അന്ന് രാവിലെ വന്നപ്പോൾ അറിയണേ. അന്ന് വന്നത് പിന്നെ ഞങ്ങൾ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് രാത്രി ആയതുകൊണ്ട് പുള്ളിയെ ബന്ധപ്പെടാനും പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെയാണ് പുള്ളിയോട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ലെയർ ആയതുകൊണ്ട് സെക്കൻഡ് ലെയർ ചെയ്യാനുള്ളതുകൊണ്ട് അപ്പോൾ സെക്കൻഡ് ലെയർ ചെയ്യുന്ന സമയത്തേക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് കൗൺസിലറും പറഞ്ഞു സെക്കൻഡ് ലെയർ നമ്മൾ 2 ദിവസം കഴിഞ്ഞേ ചെയ്യുള്ളൂ. കൗൺസിലർ കയ്യൂരി, ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞു. ഞാൻ കൗൺസിലർ വിളിച്ച് പറഞ്ഞതാണ്, അതായത് കൗൺസിലർ പറഞ്ഞു പോലീസ് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ പറഞ്ഞു. പോലീസ് റിപ്പോർട്ട് അപ്പോൾ ഇതിൻ്റെ ഒന്നും രജിസ്റ്റർഡ് ഓണർമാരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആകെ ആ ഒരു കറുത്ത കാരണം മാത്രമാണ് ഈ വാഹനങ്ങൾ. ഇപ്പോൾ ഇവിടെ മാത്രമല്ല, കൊച്ചിൻ കോർപ്പറേഷന്റെ ഏത് റോഡ് എടുത്താലും ഇട റോഡുകളിൽ ഇതുപോലെ വാഹനങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്. വർക്ക് എടുത്തിട്ട് വരുന്ന കരാറുകാരെ കുറ്റം പറയാതിരിക്കാൻ നിവർത്തിയുമില്ല. കുറ്റം പറഞ്ഞേ പറ്റൂ.
നിങ്ങൾ ഭാഗത്തും തെറ്റുണ്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് മാറ്റിത്തരാനുള്ള ഉത്തരവാദിത്തം കൊച്ചിൻ കോർപ്പറേഷൻ അധികാരികൾക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങളിതൊക്കെ കൊച്ചിൻ കോർപ്പറേഷൻ ആയത്തവർക്കല്ല, ഞങ്ങൾ 8-10 വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള പല സ്ഥലങ്ങളിലും ഇങ്ങനെ വണ്ടിയുടെ പ്രശ്നം വരുമ്പോൾ തന്നെ നമ്മൾ കൗൺസിലർമാരോട് ബന്ധപ്പെട്ട് അവരത് അവരുടേതായ രീതിയിൽ എന്നും മാറ്റിത്തരാറാണ് പതിവ്. പക്ഷേ ഈ വിഷയം കയറി വൈറലായി. ആ ഈ വിഷയം കയറി വൈറലായി. ഇത് പക്ഷേ ഇവരായിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഇടപെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ചെയ്യാനുള്ള ഞങ്ങൾ പിന്നെ ഉദ്ദേശം എന്നത് സെക്കൻഡ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും മാറ്റിയില്ലെങ്കിൽ സ്വന്തം നിലയെ വലിച്ചു മാറ്റാം. ഈ ആളുകൾ ഇത് വൈറലാക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ ടാർ ചെയ്തിട്ട് കുഴപ്പമൊന്നും ഇല്ലാത്ത റോഡിന്റെ പുറത്ത് ടാർ ചെയ്യുക, ആ ഫോട്ടോ എടുത്ത് മന്ത്രിക്ക് അയച്ചു കൊടുക്കുക, മന്ത്രി അതിലിടപെടുക, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ വേറെ ചോദിച്ചു, ഇത് BMPSC നിലവാരത്തിൽ ചെയ്യുന്നവർക്കല്ലേ, ഈ ഇടയ്ക്ക് കട്ട് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടോ? ഇല്ല, കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഫസ്റ്റ് ലെയർ നമുക്ക് കട്ട് ചെയ്തതൊന്നും വിഷയമൊന്നും വരുന്നില്ല. സെക്കൻഡ് ലെയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ കമ്പനി ഒറ്റ ഇതിൽ ചെയ്ത് പോകേണ്ടി ഉള്ളൂ. സെക്കൻഡ് ലെയറിന് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് പോകണം. അങ്ങനെ ഫസ്റ്റ് ലെയർ ഇപ്പോൾ ഒന്ന് അവിടെ ഒന്ന് പോയിന്റ് കട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് സെക്കൻഡ് ലെയർ വലിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ലെയറിൻ്റെതായ എന്തെങ്കിലും മാറിപ്പോകും. കാരണം ഇതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങുള്ളൂ, സെക്കൻഡ് ലെയറിനകത്ത് വെള്ളം ഇറങ്ങത്തില്ല. അത് കറക്റ്റ് ഫിനിഷിങ് അത് ബിറ്റ്വീൻ കോങ്കീറ്റ് എന്ന് പറഞ്ഞു BC എന്നുള്ളത്, ആ ബിറ്റ്വീൻ കോങ്കീറ്റിൻ്റെ അത് വെള്ളം ഇറങ്ങത്തില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് BM ഒന്ന് കട്ട് ചെയ്ത് ചെയ്താൽ ഓർത്തുള്ളൂ, അതിൻ്റെതായ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല. നിങ്ങൾ പ്ലാൻ ചെയ്ത ടാറും മിക്സറും ഒക്കെ ആയിട്ട് ഇവിടെ വന്നപ്പോഴാണ് കാണുന്നത്. ഇവിടെ 8 ലോഡ് വന്ന് നടന്നതിന് ശേഷം ഞങ്ങൾ ഇവിടെ ഞങ്ങൾ അതിന് മുമ്പ് വേറെ സൈഡിൽ കൊണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. അതിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മാറ്റാൻ നോക്കി, പക്ഷേ മാറ്റാൻ നോക്കിയപ്പോൾ വണ്ടിയുടെ എല്ലാം ലോക്കായിരുന്നു. ഞങ്ങൾ തള്ളി മാറ്റാൻ പറ്റുന്ന വണ്ടികൾ തള്ളി ചെയ്തതിന് മേളിലേക്ക് തള്ളി മാറ്റിയിട്ടിട്ട് അത് ചെയ്യാൻ രീതിയിൽ ഞങ്ങൾ ശ്രമിച്ച് നോക്കിയപ്പം വണ്ടി എല്ലാം ലോക്കായിരുന്നു. അപ്പോൾ നമുക്ക് ലോക്ക് പൊട്ടിക്കാൻ നമുക്കൊരു ഇത് വന്നില്ല. കാരണം നമുക്ക് ആരെയെന്ന് അറിയാതെ നമ്മൾ ആരുടെയെങ്കിലും ഒരു ഉത്തരവാദിത്തമാക്കാണ്ട് നമ്മൾ പൊട്ടിക്കാൻ ശരിയല്ല. ഉദ്യോഗസ്ഥരാരെങ്കിലും സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു? ഉണ്ട്, ഓവർസീർ ഉണ്ടായിരുന്നു. ഓവർസീറും AIയോടും സംസാരിക്കാണ്ട് കൃത്യമായിട്ട് തീരുമാനം ലോക്ക് പൊട്ടിക്കണത് പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് ഓവർസീറും പറഞ്ഞത്. കാരണം അവർക്കും അതിൻ്റെതായ പരിമിതി. ഉദ്യോഗസ്ഥരില്ലാതാണ് നിങ്ങൾ ചെയ്തതെന്നാണ് പറയുന്നത്? അല്ല, ഓവർസീർ ഉണ്ടായിരുന്നു, മെൽബിൻ എന്നൊരു ഓവർസീർ ഉണ്ടായിരുന്നു, ഫുൾ ടൈം ഉണ്ടായിരുന്നു. ആ മെൽബിൻ ഓവർസീറുടെ പേരും ആ പുള്ളിയുടെ ഇപ്പോഴും ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ ഞങ്ങൾ മാറി അപ്പുറത്തെ സൈഡിലേക്ക് വന്നിരുന്നു, മെൽബിൻ എന്നൊരു ഓവർസീറുടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇത് പ്രേക്ഷകരോട് പറയാനുള്ളത്, എന്തെങ്കിലും ഒരു പ്രശ്നം റോഡ് പണിയെ സംബന്ധിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുണ്ടാകുമ്പോൾ അത് കരാറുകാരൻ്റെ മുകളിൽ ചാരി വെച്ചിട്ട് രക്ഷപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും ജനപ്രതിനിധികളും ഉള്ളൊരു നാടാണ് കേരളം. പറയാതിരിക്കുവാൻ സാധിക്കില്ല. ഇപ്പം കൊച്ചിൻ കോർപ്പറേഷനിലെ റോഡുകളെ പോലെ തിരക്കുള്ള റോഡുകളിൽ രാത്രികാലങ്ങളിൽ മാത്രമേ പണി ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ടെക്നിക്കലി ഇവർ തരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒന്നാം ലെയർ മാത്രമാണ് ഈ ടാറിങ്. ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ലെയറിന് മുകളിൽ ഒരു വീണ്ടും ഒരു ലെയർ എത്ര സെന്റിമീറ്റർ കനത്തിലുണ്ടോ? 3 cm. 3 cm കനത്തിൽ ബിറ്റുമിൻ കോൺക്രീറ്റ് ഒരു ലെയറും കൂടി വരും. ആ ലെയറാണ് ഫിനിഷിംഗ്, റോഡിന്റെ ഫിനിഷിംഗ് കാണിക്കുക. അതിൽ കൂടി വെള്ളം താഴേക്ക് ഇറങ്ങില്ല. അപ്പോൾ ആ ലെയർ വരുമ്പോഴേക്കും ഇത് കൃത്യമായി പണിഞ്ഞു മാറാം എന്ന ഒരു കണക്കുകൂട്ടലാണ് ഇവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാളുകൾ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയതിനെ തുടർന്നാണ് ഇവർ ഇന്നിപ്പോൾ വീണ്ടും വന്ന് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് കൊച്ചിൻ കോർപ്പറേഷനോടാണ്, ഇട റോഡുകളിലും മെയിൻ റോഡുകളും അടക്കം നിങ്ങൾ ഇത്തരത്തിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾ ആ റോഡുകളിൽ നിന്നും മാറ്റി പാർക്ക് ചെയ്യണം. കാരണം അങ്ങോട്ടൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും, ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ മറവിൽ ഈ റോഡിൻ്റെ സൈഡുകളിൽ മുഴുവൻ വമ്പൻ മാലിന്യ നിക്ഷേപങ്ങളാണ് ഉള്ളത്. ഇത്തരത്തിലാണ് ഈ ഇവിടുത്തെ റോഡുകളുടെ മുഴുവൻ അവസ്ഥയുള്ളത്. ട്രൂ ടിവിക്ക് വേണ്ടി കലൂരിൽ നിന്നും ക്യാമറമാൻ ജിബിനോടൊപ്പം രോഹിത്. രോഹിത്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.